നമസ്കാരം. പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ വൈറലാകുകയും പിന്നീട് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്ത ചിത്രത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കി ചിത്രത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം താരമായ വ്യക്തി നേരിട്ട് രംഗത്ത്. മുൻകൂട്ടി പദ്ധതിയിട്ട തിരഞ്ഞെടുപ്പിന് വേണ്ടി കൃത്രിമം നടത്തി സൃഷ്ടിച്ച ചിത്രം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ചിത്രത്തിലെ മുസ്ലിം വേഷധാരി. ഞാനാണ് അയാൾ. പേര് സുൽഫിക്കർ അലി. വർഷങ്ങളായി ബി ജെ പിയുടെ സജീവ പ്രവർത്തകനും ഭാരവാഹിയുമാണ്. നിലവിൽ ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ സൗത്ത് കൊൽക്കത്ത ജില്ലാ പ്രസിഡന്റാണ്. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള തന്റെ ചിത്രം വർഷങ്ങളുടെ ആഗ്രഹ സാഫല്യമാണ്. അത് വിവാദമാക്കുന്നവർ സ്വയം പരിഹാസ്യമാവുകയാണ്. യുവാവ് പറയുന്നു, അദ്ദേഹം എത്തിയപ്പോൾ ഞാൻ കൈയുയർത്തി അഭിവാദ്യം ചെയ്തു. പ്രധാനമന്ത്രി തിരിച്ചും അഭിവാദ്യം ചെയ്തു. പിന്നീട് എന്റെ അടുത്തേക്ക് വന്ന എന്താണ് പേരെന്ന് ചോദിച്ചു. എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. എനിക്ക് എം എൽ എ ടിക്കറ്റും കൗൺസിലർ പോസ്റ്റും ഒന്നും വേണ്ടെന്നും കൂടെ നിന്ന് ഒരു പടമെടുത്താൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും സുരക്ഷാ ജീവനക്കാരുടെ മുന്നറിയിപ്പുകൾക്ക് പുഞ്ചിരിയോടെ മറുപടി നൽകി ഫോട്ടോ എടുക്കാൻ ഒപ്പം നിൽക്കുകയുമായിരുന്നു. ലാളിത്യത്തിന്റെ പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ലാളിത്യമാണ് എന്നെ പോലുള്ള പുതിയ തലമുറയെ അദ്ദേഹത്തിന്റെ ആരാധകരാക്കുന്നത്. സുൽഫിക്കർ അലി മാധ്യമപ്രവർത്തകരോട് പറയുന്നു, ചിത്രത്തിൽ ഉൾപ്പെട്ടയാൾ തന്നെ രംഗത്ത് വന്നതോടുകൂടി വിമർശകരുടെ വായടഞ്ഞു. ഇല്ലാത്ത പരിക്ക് ഉണ്ടെന്ന് കാട്ടി കാലിൽ ബാൻഡേജും കെട്ടി ഫോട്ടോഷൂട്ട് നടത്താൻ മമതാ ബാനർജി എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കരിമ്പൂച്ചകളുമായി ആദിവാസികളുടെ കുടിലിൽ പോയി അവന്റെ ചപ്പാത്തിയും കഴിച്ച് ഫോട്ടോഷൂട്ട് നടത്തി. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇറ്റലിയിലേക്ക് പറക്കാൻ രാഹുൽ ഗാന്ധി എന്നുമല്ല അദ്ദേഹത്തിന്റെ പേര്. ഇത് നരേന്ദ്രമോദിയാണ്. ബംഗാളിന്റെ മാത്രമല്ല മുഴുവൻ ഇന്ത്യയുടെയും ഹൃദയം കീഴടക്കിയ ദേശീയ നേതാവ്. ചിത്രം പങ്കുവച്ചുകൊണ്ട് മഹിളാ മോർച്ച ദേശീയ നേതാവ് പ്രീതി ഗാന്ധി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.